നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റഷ്യയ്ക്ക് നേരെ അമേരിക്കയും ബ്രിട്ടനും നൽകിയ റോക്കറ്റുകൾ ഇനിയും ഉപയോഗിക്കുകയാണെങ്കിൽ യുക്രൈനെ തവിട് പൊടിയാക്കുമെന്ന ഭീഷണിയുമായി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്ത് വരികയാണ്. തങ്ങളുടെ കൈവശമുള്ള ഹൈപ്പർ സോണിക് ഒറേഷ്നിക് മിസൈലുകൾ യുക്രൈൻ തലസ്ഥാനമായ കീവിലേക്ക് അയക്കുമെന്നും പുടിൻ താക്കീത് നൽകി. കഴിഞ്ഞ ദിവസം റഷ്യ യുക്രൈന്റെ വൈദ്യുതി സംവിധാനങ്ങൾ വൻതോതിൽ തകർത്തു തള്ളിയിരുന്നു. കൂടാതെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്കിടയിൽ യുക്രൈനിലേക്ക് 100 മിസൈലുകളും 466 ഡ്രോണുകളും അയക്കുകയും ചെയ്തിരുന്നു. ഈ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും യുക്രൈനിലെ വൈദ്യുതി ബന്ധം താറുമാറാവുകയും ചെയ്തു. 10 ലക്ഷത്തോളം പേരാണ് വൈദ്യുതി ഇല്ലാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ യുക്രൈനിൽ ദുരിതം അനുഭവിക്കുന്നത്. കീവ്, ഒഡേസ, ഗാർക്കീവ് തുടങ്ങിയ നഗരങ്ങളിലാണ് മിസൈൽ ആക്രമണം ഉണ്ടായതെന്നാണ് റിപ്പോർട്ട്. ഏകദേശം 9.5 മണിക്കൂറോളം ആക്രമണം നീണ്ടു നിന്നതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. യുക്രൈനിലെ 12 മേഖലകളെയെങ്കിലും മിസൈൽ ആക്രമണം ബാധിച്ചിട്ടുണ്ടെന്നും അതിനാൽ അടിയന്തരമായി വൈദ്യുതി മുടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും യുക്രൈൻ ഊർജ്ജ വിതരണ വകുപ്പ് മന്ത്രി ഹർമൻ ഹാലുഷ്ചെങ്കോ അറിയിച്ചു. തങ്ങളുടെ ഊർജ്ജ വിതരണ സംവിധാനത്തെയാണ് റഷ്യ ലക്ഷ്യമിടുന്നതെന്ന് സംഭവത്തിന് പിന്നാലെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ടെലിഗ്രാമിലൂടെ പ്രതികരിച്ചു. അടുത്തിടെ റഷ്യൻ ആക്രമണത്തെ തുടർന്ന് യുക്രൈനിലെ ഏറ്റവും വലിയ സ്വകാര്യ ഊർജ്ജ വിതരണ കമ്പനിയായ TTEK തെർമൽ പ്ലാന്റിന്റെ പ്രവർത്തനവും താറുമാറായിരുന്നു. 2022 റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം 200 തവണയാണ് DTEK വിവിധ പ്ലാന്റുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായത്. യുക്രൈനിലുടനീളമുള്ള ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നതായി ഊർജ്ജമന്ത്രി ഹെർമൻ ഹലുഷ്ചെങ്കോ പറഞ്ഞു. രൂക്ഷ സൈനിക നീക്കത്തെ തുടർന്ന് 10 ലക്ഷത്തോളം പേർ ഇരുട്ടിലായെന്നാണ് വിവരം. കീവിൽ മാത്രം ആക്രമണം 9 മണിക്കൂറിലേറെ നീണ്ടു. പലയിടങ്ങളിലും മിസൈൽ അവശിഷ്ടം വീണ് തീ പിടിച്ചു. എന്നാൽ ആളപായം ഉണ്ടായിട്ടില്ല. വൈദ്യുതി നിലയങ്ങളെ ലക്ഷ്യമിട്ട് ക്ലസ്റ്റർ ബോംബുകളാണ് റഷ്യ ഉപയോഗിച്ചതെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആരോപിച്ചു. റഷ്യൻ ഭീകരാക്രമണം വളരെ രൂക്ഷമായിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം 100 ഡ്രോണുകളും 90 മിസൈലുകളുമാണ് ആക്രമണത്തിന് ഉപയോഗിച്ചതെന്നും ടെലിഗ്രാം സന്ദേശത്തിൽ സെലൻസ്കി ചൂണ്ടിക്കാട്ടി. പുടിൻ കഴിഞ്ഞ ദിവസം കസക്സ്ഥാൻ സന്ദർശിച്ച വേളയിലാണ് യുക്രൈനെതിരെ ഭീഷണി മുഴക്കിയത്. പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയ ആയുധങ്ങൾ കൊണ്ട് റഷ്യയെ കീഴടക്കാമെന്ന് ആരും കരുതേണ്ടതില്ലെന്നും ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്നും പുടിൻ യുക്രൈനെ ഓർമ്മിപ്പിച്ചു. ബ്രിട്ടൻ നൽകിയ സ്റ്റോം ഷാഡോ മിസൈലുകൾ ഉപയോഗിച്ച് ഈയിടെ യുക്രൈൻ റഷ്യയിലേക്ക് ശക്തമായ തോതിലാണ് ആക്രമണം നടത്തിയത്. കീവിൽ ആക്രമണം നടത്തേണ്ടി വന്നാൽ ലക്ഷ്യം വെക്കേണ്ട സ്ഥാപനങ്ങളെക്കുറിച്ച് റഷ്യൻ സൈന്യം വിലയിരുത്തൽ നടത്തുകയാണെന്നും തലസ്ഥാനമായ കീവിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം തന്നെ തകർത്ത് തള്ളുമെന്നും പുടിൻ നേരത്തെയും പ്രഖ്യാപിച്ചിരുന്നു. ആണവായുധം വയ്ക്കാൻ ശേഷിയുള്ള ഒറേഷ്നിക് മിസൈലിനെ ലണ്ടനിൽ എത്തിച്ചേരാൻ വെറും 20 മിനിറ്റ് മാത്രം മതിയാകും. എന്നാൽ പുടിന്റെ അവകാശവാദങ്ങളെ ബ്രിട്ടൻ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല യുക്രൈൻ എല്ലാവിധ സൈനിക സഹായങ്ങളും ഇനിയും നൽകുമെന്ന് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ പറഞ്ഞു. യുക്രൈൻ പ്രധാനമന്ത്രി വ്ളാഡിമിർ സെലൻസ്കിയുമായി അദ്ദേഹം ഫോണിൽ സംസാരിക്കുകയും ചെയ്തു.